എന്താ ഉറച്ച എങ്ങനെ പോകുന്നു രാഷ്ട്രീയ ജീവിതമൊക്കെ? ഞാൻ മെല്ലെ രാഷ്ട്രീയം ഇടാനുള്ള പരിപാടിയാ. എന്തുപറ്റി? വീട്ടീന്ന് ഭയങ്കര സമ്മർദ്ദം, വേറെ വല്ല ജോലി നോക്കാൻ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിക്കാൻ വരുമാനം വേണ്ടേ? പക്ഷേ ജോലിയൊന്നും ശരിയാവുന്നില്ല, എല്ലാവിടെയും കമ്പ്യൂട്ടറാ. അതുള്ളതാ, അതിന് കമ്പ്യൂട്ടർ പഠിച്ചാ പോരെ? ഇനിയിപ്പൊ വയസ്സുകാലത്ത് പഠിക്കാൻ പോവാണോ? പിന്നെ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു അബദ്ധം പറ്റി. എന്താ പറ്റി? എനിക്കൊരു ഷോപ്പിൽ ജോലി കിട്ടിയതാ. അവരെന്നെ ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പ് പിടിച്ചിരുത്തി. എന്നിട്ട് ഞാൻ നോക്കുമ്പോ അതിലെ കീ എല്ലാം ക്രമം തെറ്റിയായിരിക്കുന്നെ. ASDF എന്നൊക്കെ പറഞ്ഞ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഞാനതൊക്കെ നുള്ളി പറിച്ച് ഓർഡറിലാക്കി വെച്ചു. അപ്പൊ തന്നെ അവന്മാരനെ ഇറക്കി വിട്ടു. ചവിട്ടി പുറത്താക്കഞ്ഞത് ഭാഗ്യം. ഞാനിപ്പോ എന്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ ജീവിതം ഒരു നോവലാക്കി മാറ്റുകയാ. അതിന് തനിക്ക് എഴുതാൻ അറിയുമോ? ഞാനല്ല എഴുതുന്നത്, ഞാൻ ഐഡിയൊക്കെ പറഞ്ഞു കൊടുക്കും. എന്റെ മോൻ ദീപുവാ എഴുതുന്നത്. ദീപു നോവൽ എഴുതുമോ? മുടിഞ്ഞ എഴുത്തല്ലേ, അവനിപ്പോ ഒരു ഡിറ്റക്റ്റീവ് നോവൽ എഴുതിക്കൊണ്ടിരിക്കുക. എന്താ ദീപു നീ കുറെ ദിവസമായി എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഞാനൊരു നോവൽ എഴുതുകയാ. ഇത്ര കഷ്ടപ്പെടുന്നത് എന്തിനാ? ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒന്ന് വാങ്ങിച്ചാ പോരെ. എന്ത് രസമാ ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കാൻ അല്ലേ? അതെ അതെ, വെരി നൈസ്. കാറ്റിന് കുറച്ച് നാറ്റം ഉണ്ടെന്ന പ്രശ്നമേ ഉള്ളൂ. അത് പിന്നെ നാറ്റമില്ലാത്തൊരു സ്ഥലം ഒന്ന് കാണിച്ചു തരാവോ? അതും ശരിയാ. അല്ല, പരിചയപ്പെട്ടില്ല, നിങ്ങൾ? ഐ ആം ഡോക്ടർ കോശി വർഗീസ്, MD. അതെയോ, ഞാനും ഡോക്ടറാണ്. അല്ല, MD ഏതിലാ എടുത്തേ? ഞാൻ വെറും MBBS ആ. പിന്നെ MD? അതേ തറവാട്ട് പേരാ, മംഗലത്ത് ദാവീദ് മകൻ കോശി. ഞാനൊരു ഡോക്ടറാണെന്ന് പറഞ്ഞില്ലേ? ഡോക്ടർ രവീന്ദ്രൻ, ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദമോ? ആയുർവേദം എന്ന് പറഞ്ഞപ്പോ തനിക്കെന്താ ഒരു പുച്ഛം. എന്റെ പുതിയ കണ്ടുപിടുത്തം എന്താണെന്ന് അറിയുമോ? മനുഷ്യനെ ഇത്രയും കാലം ബുദ്ധിമുട്ടിച്ച ആമബാധത്തിന് ഞാനൊരു മരുന്ന് കണ്ടുപിടിച്ചു. താൻ ആള് കൊള്ളാലോ, മാറുമെന്ന് ഉറപ്പാണോ? പിന്നെ ആണോ? വെരി ഗുഡ്. എനിക്കെന്തേലും ഒരു സാമ്പിൾ? ആമവാദം പിടിച്ച് തളർന്നു കിടക്കുന്ന ഒരു മുത്തശ്ശിയുണ്ട് വീട്ടിൽ. അങ്ങനെ സാമ്പിൾ തരാനൊന്നും ഒക്കത്തില്ല. എത്ര വില പിടിച്ച ചേരുവകളാണെന്ന് അറിയാവോ? പിന്നെ കുറച്ച് കുമ്പളങ്ങായും പുഴങ്ങി അതിൽ ശർക്കരയും ചേർത്ത് ആൾക്കാരെ പറ്റിക്കുന്ന പറഞ്ഞ റാസ്കളല്ലേ താൻ. രവീന്ദ്ര, താനൊന്ന് പോടോ, എന്റെ കണ്ടുപിടുത്തം നോക്കിക്കോ, നാളെ തരംഗമാകാൻ പോകുകയാ. ആമവാദത്തിന് മരുന്ന് കണ്ടുപിടിച്ചു എന്റെ മാമനാ അത് കണ്ടുപിടിച്ചത്. ഹോ, അങ്ങനെ ആമകൾ രക്ഷപ്പെട്ടു. പാവം മനുഷ്യന്റെ കാര്യം ഇപ്പോഴും കഷ്ടത്തിൽ തന്നെ. എന്താ റപ്പായി ചേട്ടാ, ഇപ്പൊ ഇങ്ങോട്ടൊന്ന് കാണാഞ്ഞില്ല? ചുമ്മാ കിടന്നുറങ്ങും, എല്ലാതെന്ത് ചെയ്യാനാ? ഞമ്മള് അങ്ങനെ തന്നെയാന്ന്, തീരെ സമയം പോണിക്കാന്ന്. സമയം പോക്കാനാണോ ബുദ്ധിമുട്ട്? TV ഇല്ലേ? TV കൊറേ ചവറ് സീരിയലുകളും മടുപ്പിക്കുന്ന റിയാലിറ്റി ഷോയും ആർക്ക് കാണണം? എല്ലാരും ആരാണ് ഇതൊക്കെ കാണാൻ പോകുന്നത്? ഇപ്പോ ന്യൂസ് ചാനലുകളല്ലേ ഹരം. എന്ത് ഹരം? ഓരോ വിഷയം കുത്തിപ്പൊക്കി കൊണ്ടുവരും, എന്നിട്ട് ഓരോ പാർട്ടിയിലെ വേന്ദ്രന്മാര് നേരന്ന് കുത്തിരിക്കും, എന്നിട്ട് തല്ലൂടും. ഞാൻ പറയാന്ന് ചലിച്ചോണ്ടിരിക്കും. എടോ, എനിക്കെന്തോ ഇതൊക്കെ ഒരു ഹരമാ. സോളാറ് പോയപ്പോ സ്വർണം, സ്വർണം പോയപ്പോ കല്ലേറ്, അതും പോയപ്പോ ഫേസ്ബുക്ക്. എന്തേലും വിഷയം ഉണ്ടാവും. ഇനി ഇലക്ഷൻ കഴിഞ്ഞവരെ സൗകര്യം ഉണ്ടാവൂല. ഇത്തവണ ഇലക്ഷൻ നോക്കിക്കോ, തീ പാറും, ചാനലിലൊക്കെ പൊടി പൂരമായിരിക്കും. ആലോചിക്കുമ്പോ കൊതിയായിട്ട് പാടില്ല. അല്ലറപ്പായിച്ചേട്ടാ, ഈ ഏപ്രിൽ ഇലക്ഷൻ കഴിഞ്ഞാല് കേരളത്തിന്റെ ഭരണം മാറുമോ? എന്ത് വിഡിത്തമാ പറയുന്നത്, ഇലക്ഷൻ നടക്കുന്നതേ ലോകസഭയിലേക്കല്ല നിയമസഭയിലേക്കാ. എനിക്കൊന്നും വലിയ ഐഡിയ ഇല്ല, ലോകസഭയും നിയമസഭയും ഞമ്മക്കതൊക്കെ ഒന്നെന്നെയാ. ആരും കേക്കണ്ട, ദേ ടിൻഡു വരുന്നു, അവന് പോലും അറിയാ മതി. ടിൻഡു, ഞങ്ങളീ ലോകസഭയെ കുറിച്ചും നിയമസഭയെ കുറിച്ചും ഒക്കെ പറയുകയായിരുന്നു. നിയമസഭ ഇപ്പോൾ നിവർന്നാണോ ഇരിക്കുന്നത്? അതെന്താടാ അങ്ങനെ ചോദിച്ചേ? അല്ല, പത്രത്തിൽ കണ്ടു നാളെ നിയമസഭ വളയുമെന്ന്. മദാമമാരെ, എന്നെ നോക്കിയിട്ട് പറയുവാ, യു ലുക്ക് ലൈക്ക് എ ഫോറിനർ എന്ന്. വാട്ട്? ലണ്ടനിൽ പോയാൽ നിങ്ങൾ അവിടത്തെ ഫോറിനർ ആയില്ലേ? അത് ശരിയാണല്ലോ. എല്ല സായിപ്പേ, ഒന്ന് വിളിക്കാൻ എന്താ വഴി? നിങ്ങൾ കറുമ്പന്മാർ എങ്ങനെ വിളിക്കാനാ? അത് ശരി, ഞങ്ങൾ കറുമ്പന്മാരാണല്ലേ.
കർമ്മന്മാർ. സായിപ്പേ, മലയാളികളെ കർമ്മന്മാരെന്ന് വിളിക്കരുത്, വേണെ തമിഴന്മാരെ പോയി വിളിച്ചോ. നിങ്ങൾ മലയാളികളും തമിഴന്മാരും എല്ലാം കറുത്തിട്ട് തന്നെയാ. അതാ ടിന്റു വരുന്നു. ടിന്റു, തമിഴന്മാര് നമ്മളെക്കാൾ കറുത്തിട്ടല്ലേ? സായിപ്പിന് നീ പറഞ്ഞു കൊടുക്ക്. തമിഴന്മാര് കറുത്തു പോയതേ, അവർ എല്ലാ നേരം സൺ ടി വി കാണുന്നതുകൊണ്ടാ. എല്ലാറപ്പ ചേട്ടാ, നിങ്ങളുടെ അനിയനെ പറ്റി ഒരു വിവരമില്ലല്ലോ. ഇപ്പോ ഏറ്റവും ഇളവനെയാണ് ഉദ്ദേശിച്ചത്, ദേവസ്യ. അവൻ പുറത്തായിരുന്നല്ലോ, ഒരു കൊല്ലം മുമ്പാ നാട്ടിലേക്ക് എത്തിയത്. ഇപ്പൊ എന്താ പരിപാടി? ഇപ്പോ എന്താ സുഖമെന്നോ, ഒരു പണി പഠിച്ചു, അതും സർക്കാർ ചെലവിൽ. എന്ത് ജോലിയാ? ചപ്പാത്തി ഉണ്ടാക്കുകയാ. അത് ശരി, ചപ്പാത്തി നിർമ്മാണം, അതും സർക്കാർ ചെലവില്. മനസ്സിലായി, ജയിലിലാണല്ലേ. ആ അതെ, അവനെ ഒരു ചിട്ടിക്കമ്പനി നടത്തിയിരുന്നു, പാർട്ണർ മുങ്ങി, അവൻ പുറത്തേക്ക് പോയി, ഇവൻ അകത്തേക്കും പോയി. എന്തായാലും ഇപ്പൊ ഒരു തൊഴിൽ പഠിച്ചല്ലോ. ശരിയാ, ഇപ്പൊ നല്ല പൂ പോലത്തെ ചപ്പാത്തിയാ അവൻ ഉണ്ടാക്കുന്നത്. അല്ല, ഇന്നലെ നിങ്ങളുടെ കൊച്ചുമോളെയും കൊണ്ട് മാർക്കറ്റിലേക്ക് പോകുന്നത് കണ്ടല്ലോ. ആ അവളെ മറ്റേ സംഗതിയില്ലേ, ഡിഷും ഡിഷും ഒരു കറുത്ത.